ചിന്നക്കനാൽ ഭൂമി വിഷയത്തിൽ കോടതിയിൽ FIR ഫയൽ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിങ്ങൾ റിപ്പോർട്ടിനനുസരിച്ചാണ് ഈ 16-ാം പ്രതിയായി എന്നെയും ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പം എനിക്ക് എന്നെ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് കാര്യം അന്വേഷിക്കുന്നതിനും തടസ്സമില്ല, അന്വേഷണത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതിന്റെ ഭാഗമായ വിജിലൻസ് എന്നെ വിളിപ്പിച്ചിരുന്നു. വിജിലൻസിനോട് ഞാൻ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതിലവർക്ക് തൃപ്തി വരാത്ത അല്ലെങ്കിൽ കേസുണ്ടെന്ന് തോന്നിയുകൊണ്ടായിരിക്കും കേസെടുത്തിട്ടുണ്ടാവുക. പക്ഷെ എനിക്കിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നരേന്ദ്രമോദിക്ക് ED എങ്ങനെയാണോ അങ്ങനെയാണ് കേരളത്തിലെ പിണറായി വിജയന് വിജിലൻസ്. അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരെ നിശബ്ദരാക്കാൻ വേണ്ടി സർക്കാർ ഏജൻസികളെ ഉപയോഗിക്കുന്ന ഒരു സമീപനമാണ് പിണറായി വിജയന്റേതും മോഡിയുടെ സമാനമായ രീതിയാണ്. കാരണം എനിക്കെതിരെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 8-ാമത്തെയോ 9-ാമത്തെയോ കേസും അന്വേഷണമാണ് ഇപ്പം നടക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എനിക്കെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് PWD ആദ്യം പുറമ്പോക്ക് കയറി എന്ന് പറഞ്ഞ പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നിലം മണ്ണിട്ട് നടത്തിയെന്ന് പറഞ്ഞ പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷം പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ പരാതി ഉണ്ടായിരുന്നു, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ പരാതി ഉണ്ടായിരുന്നു, അതിനുശേഷം റവന്യൂവിൽ ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട പരാതി ഉണ്ടായിരുന്നു. അപ്പം എന്തുവേണ്ട, അവസാനം ബാർ കൌൺസിലിൽ ഇവിടെ ഞാൻ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്നത് ചട്ടവും നിയമവും ലംഘിച്ചാന്ന് പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഡൽഹിയിൽ എൻ്റെ ഓഫീസിനെതിരെ ഞങ്ങളവിടെ വിദേശ പണം സ്വീകരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്ന് പറഞ്ഞ പരാതി ഉണ്ടായിരുന്നു. അപ്പം എല്ലാ നിലയ്ക്കും ഉള്ള പരാതി കൊടുക്കുകയും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉപയോഗിച്ച് വേട്ടയാടാനും പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, തീർച്ചയായിട്ടും ഇതൊക്കെ കൊണ്ട് തളർത്തിക്കളയാം എന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി. അന്വേഷണം കൊണ്ടോ കേസുകൊണ്ടോ ആരോപണം കൊണ്ടോ സൈബർ ബുള്ളിംഗ് കൊണ്ടോ ഒന്നും എന്റെ ആത്മവിശ്വാസത്തെയും എന്റെ പോരാട്ട വീര്യത്തെയും തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞത് കാര്യം, ഞാൻ ആരും ഏതെങ്കിലും ഹിഡൻ അജണ്ട വെച്ചിട്ട് ഒരു ഫൈറ്റിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട ആളല്ല. പൂർണ്ണ ബോധ്യമുള്ള ഒരഴിമതി ആ, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ രേഖകളും അതുപോലെ എവിഡൻസും ഒക്കെ പരിശോധിച്ചപ്പോൾ 100% നമുക്ക് ബോധ്യപ്പെടുന്ന ഒരഴിമതി പൊതുജന സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ആ പൊതുജന സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന ഒരു പൊതുപ്രവർത്തകനും ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് കോടതിയിൽ ഔദ്യോഗികമായി ഫയൽ ചെയ്യുകയും ആ കേസ് നിയമപരമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. അതിൽ നിന്നും പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ അതിലുള്ള വൈരാഗ്യം നിമിത്തമോ നിങ്ങൾ എത്രമേൽ വേട്ടയാടാൻ ശ്രമിച്ചാലും ഞാൻ ഈ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കില്ല. അതുകൊണ്ട് എങ്ങനെ ഇതുകൊണ്ട് തന്നെ തളർത്തിക്കളയാം വിജിലൻസിനെയോ പോലീസിനെയോ കേസോ ആരോപണം അല്ലെങ്കിൽ അളവോ ഒന്നും വെച്ചിട്ട് തളർത്താമെന്നുള്ളത് പിണറായി വിജയന്റെ മിഥ്യാധാരണയാണ് എന്ന് മാത്രമേ ഞാൻ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ.